രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗും സമസ്തയും. കോൺഗ്രസ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ വേദിയിലാണ് ഇരുവിഭാഗം നേതാക്കളും രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇരു സംഘടനകളും അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസിനും രാഷ്ട്രീയപരമായി വലിയ ആശ്വാസമാണ് നൽകിയിട്ടുള്ളത്. സമീപകാലത്തായി CPIUMമായി സമസ്തയും മുസ്ലിം ലീഗും അടുക്കുന്നു എന്നുള്ള പ്രചാരണങ്ങൾ കോൺഗ്രസിന് വലിയ ഭീഷണിയാണ് ഉയർത്തിയിരുന്നത്. എന്നാൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളും സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി തങ്ങളും രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പ്രകടിപ്പിച്ചത് കോൺഗ്രസിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളതെന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കി. വിളികളും ഉൾവിളികളും ഉണ്ടാകും, എന്നാൽ അധികാരമല്ല നിലപാടുകളാണ് മുസ്ലിം ലീഗിന് വലുതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. വിളികളും ഉൾവിളികളൊക്കെ ഉണ്ടാവും, ആ വിളികളും ഉൾവിളികളും ഒന്നുമല്ല, നിലപാടാണ് പ്രധാനമായിട്ടുള്ളത്. അധികാരമല്ല നിലപാടുകളാണ് മുന്നണി ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നത്. മുസ്ലിം ലീഗ് എന്നും ആ നിലപാടുകളോടൊപ്പം നിൽക്കും. കോൺഗ്രസിനെ പ്രശംസിച്ചായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പ്രസംഗിച്ചത്. കോൺഗ്രസ് സടകുടഞ്ഞ് എഴുന്നേറ്റാൽ അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതിന്റെ ഫലമാണ് ഇവിടെ കാണുന്നത്. കോൺഗ്രസ് ഇതുപോലെ ഉണർന്നുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് തയ്യാറാകണമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ അവിടുന്ന് തമാശയ്ക്ക് പറഞ്ഞു, കോൺഗ്രസ്സുകാർ പ്രസംഗിച്ച് നടന്നാൽ പോരാ, അവർ പ്രവർത്തിക്കൂടി വേണം. ആ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ 8 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടൊക്കെ ഇവിടെ കണ്ടത്. കോൺഗ്രസ്സുകാർക്ക് അവർ സജീവമായി പ്രവർത്തിച്ചാൽ, അവർ സടകുടഞ്ഞ് എഴുന്നേറ്റാൽ അവർക്ക് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. സാദിഖ് അലി തങ്ങൾ പറഞ്ഞതിന് സിന്ദാബാദ് വിളിച്ച് താൻ കൂടെ ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. UDFനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ് താൻ. രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമാണ് പലസ്തീന്റെ സമാധാനത്തിനായി ഇന്ത്യ നിലകൊള്ളുകയെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതം UDFന് വേണ്ടി ഇതപര്യന്തം ഒഴിഞ്ഞുവെച്ച ഒരാള് എന്നുള്ള നിലക്ക് ഞാൻ പറയുന്നു. ഞാൻ എപ്പോഴും അതിന് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം, അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരണം, അപ്പോഴേ ഇന്ത്യയുടെ നയം മാറുകയുള്ളൂ. മുജാഹിദ് വിഭാഗമായ KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനിയും കോൺഗ്രസിനെ പുകഴ്ത്തി രംഗത്ത് വന്നു. കോൺഗ്രസ് ആരുടെയെങ്കിലും പ്രതിഷേധം നോക്കി അനുകരിച്ചതല്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കോൺഗ്രസിന് സ്വാതന്ത്ര്യത്തിന്റെ വില അറിയുന്നത് കൊണ്ടാണ് പലസ്തീന് വേണ്ടി സംഘടിച്ചതെന്നും പറഞ്ഞു. മുസ്ലിം ലീഗിന്റെയും സമസ്ത അടക്കമുള്ള സാമുദായിക സംഘടനകളുടെയും പിന്തുണ നിലനിർത്താനായാൽ കോൺഗ്രസിന് അത് രാഷ്ട്രീയപരമായി നേട്ടം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. വാർത്താ ബുള്ളറ്റിനോടെ പൂർണ്ണമാവുകയാണ്. ഇനി കൂടുതൽ വാർത്തകളുമായി ഫിജി തോമസ് ചേരും.